ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ നമ്മുടെ മറ്റൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എം എ ലിറ്ററേച്ചറുകാരുടെ ഇലക്ടീവ് പേപ്പർ ആയ ME G 07 ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ജേർണി ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ യൂണിറ്റ്സ് ആണ്, എത്ര ബ്ലോക്ക് ഉണ്ട്, എത്ര യൂണിറ്റ്സ് ഉണ്ട്, എന്തൊക്കെയാണ് ആ യൂണിറ്റ്സ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സീരീസുകളിൽ നമ്മൾ ഓരോ യൂണിറ്റ്സിനെയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രസന്റേഷൻസും വീഡിയോസും ഉപയോഗിച്ച് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നതാണ്. സോ വിതൗട്ട് മച്ച് ഡിലേ, എന്താണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത്? നമുക്ക് എല്ലാവർക്കും ആ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നും ആരംഭിക്കുന്ന ഇംഗ്ലീഷ്, ഇന്ത്യൻ ബോൺ ആയിട്ടുള്ള ഓതേഴ്സ് ഇംഗ്ലീഷിൽ എഴുതുന്ന ലിറ്ററേച്ചർ ആണ് ബേസിക്കലി ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിട്ട് നമ്മൾ പറയുന്നത്. അതിൽ പല ടൈപ്പ് ഓഫ് ജേണൽസ് വരാറുണ്ട്. പ്രോസ് ഉണ്ട്, നോൺ പ്രോസ്, നോൺ ഫിക്ഷൻ ഉണ്ട്. പ്രോസിൽ തന്നെ ഫിക്ഷനും നോൺ ഫിക്ഷനും ഉണ്ട്. ഡ്രാമാസ് ഉണ്ട്, പോയട്രി ഉണ്ട്, പ്ലേസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ജേണൽസ് ഉണ്ട്. ട്രാവലോഗ്സ്, അങ്ങനെ ഒരുപാട് ജേണൽസിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മുന്നോട്ട് പോകുന്നുണ്ട്. സോ എപ്പോഴായിരിക്കാം ഈ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ടാവുക? നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നേറ്റീവ് ആയിട്ട് ഇന്ത്യയിൽ കാണുന്ന ഒരു ലാംഗ്വേജ് അല്ല, ഇന്ത്യയിൽ ആരും തന്നെ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നില്ല ഇംഗ്ലീഷ്. മറിച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ കൊളോണിയൽ പീരീഡിന്റെ ആരംഭം മുതല് അവര് നമ്മുടെ ഭാഷയെ നവീകരിക്കാനും അല്ലെങ്കിൽ നമ്മളെ സിവിലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫേക്ക് അജണ്ടയുമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്, ബ്രിട്ടൻസ് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്തത്. സോ ലോർഡ് മെക്കാളയുടെ മിനിറ്റ്സിൽ പറയുന്നതാണ് ഇന്ത്യൻസിനെ എന്തുകൊണ്ടാണ് അവർ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്? ദേ വോണ്ട് ഇന്ത്യൻസ് ഇൻ ബ്ലഡ് ബട്ട് ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷിൽ സംസാരിക്കുകയും ഇംഗ്ലീഷിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ ബ്ലഡ് ആയിട്ടുള്ള ആൾക്കാരെ അവർക്ക് വേണമായിരുന്നു. അതുകൊണ്ടാണ് മിഷണറീസിന്റെ, ക്രിസ്ത്യൻ മിഷണറീസിന്റെ സഹായത്തോടു കൂടി ഇന്ത്യയിലെ ആദ്യമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആരംഭിക്കുന്നത്. പിന്നീട് ഇംഗ്ലീഷിനെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് വരുത്തുകയും മേജർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് മാറുകയും അങ്ങനെ ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു നല്ല ജോലിയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു സാധ്യതയിലേക്ക്, നല്ല ഉയർന്നൊരു പോസ്റ്റിലേക്കൊക്കെ എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നൊരു സ്റ്റാൻഡേർഡൈസേഷനിലോട്ട് ഇന്ത്യ വളർന്നു. സോ അതിന്റെ ഒരു ജേർണി, അതിൻ്റെ അകത്ത് പങ്കുവച്ചിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? പിന്നെ ഇംഗ്ലീഷ് നമ്മൾ മറ്റൊരാവശ്യത്തിനും കൂടെ ഈ കൊളോണിയൽ പീരീഡില് നമ്മൾ, പോസ്റ്റ് കൊളോണിയൽ പീരീഡില് നമ്മൾ ഉപയോഗിച്ചു. കൊളോണിയൽ പീരീഡില് നമ്മുടെ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടൻസ് എടുത്തിരുന്നെങ്കിലും പോസ്റ്റ് കൊളോണിയൽ പീരീഡിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഒരു എന്താ പറയാ, റെസിസ്റ്റൻസ്, നമ്മൾ അവർക്ക് വേണ്ടി അവർക്കെതിരായിട്ട് സംസാരിക്കണം. ഇപ്പൊ നമ്മുടെ ഭാഷയിൽ ലിറ്ററേച്ചർ എഴുതി എന്ന് വിചാരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യവും സങ്കടമൊന്നും നമുക്ക് കറക്റ്റ്ലി അവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അവർക്കത് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. പക്ഷെ അത് ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ അവർക്കത് വായിക്കാനും അത് മനസ്സിലാക്കാനും അവർക്ക് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഫീലിങ്സും ഇംഗ്ലീഷിലാണ് ആ സമയത്ത് റൈറ്റേഴ്സ് എഴുതിയിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് വളരെയധികം പ്രാധാന്യം, കൊളോണിയൽ പീരീഡിലും പോസ്റ്റ് കൊളോണിയൽ പീരീഡിലും വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതുകൊണ്ടാണ് നമുക്ക് എം എ ലിറ്ററേച്ചറുകാർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. സോ ഇനി നമ്മൾ നോൺ ഫിക്ഷണൽ പ്രോസ്, ഇനി നമ്മൾ ഏതൊക്കെ യൂണിറ്റ്സ് ആണോ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ ബ്ലോക്കുകളാണ്, ആ ബ്ലോക്കുകളിൽ എന്തൊക്കെ യൂണിറ്റ്സ് ആണോ ഉള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മേജർ ആയിട്ടും ME G 07 ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നമുക്ക് 8 ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ബ്ലോക്കാണ് നോൺ ഫിക്ഷണൽ പ്രോസ്. നോൺ ഫിക്ഷണൽ പ്രോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രാവലോഗ്സ് അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് റൈറ്റിംഗ് ഇല്ലാത്ത ഫാക്റ്റും അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ട്രൂത്ത്സ് ഒക്കെ പറയുന്ന തരത്തിലുള്ള പ്രോസുകൾ, അതിനെയാണ് നമ്മൾ നോൺ ഫിക്ഷണൽ പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഫസ്റ്റ് യൂണിറ്റ് ഡീൽസ് അബൌട്ട് നോൺ ഫിക്ഷണൽ പ്രോസസ് സർവേ. എന്താണ് നോൺ ഫിക്ഷണൽ പ്രോസ്, അല്ലെങ്കിൽ പ്രോസ് എന്താണ്, പ്രോസിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, എന്ത് തരത്തിലുള്ള കാറ്റഗറീസ് ആണ്, നോൺ ഫിക്ഷനിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്, അപ്പൊ അത് ഏതൊക്കെ കാറ്റഗറീസ് ആണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ ഡീൽ ചെയ്യുന്നത്. സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വാമി വിവേകാനന്ദ, ശ്രീ അരബിന്ദോ ആൻഡ് ആനന്ദ് കുമാരസ്വാമി, ഇവര് മൂന്ന് പേരുടെയും മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവരുടെ മൂന്ന് പേരുടെയും നോൺ ഫിക്ഷൻ ജേണൽസിൽ ഇവർ കൊടുത്തിരിക്കുന്ന ബയോഗ്രഫീസ് ആയിക്കോട്ടെ, എസ്സേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫീസ് ആയിക്കോട്ടെ, അതിന്റെ എല്ലാത്തിന്റെയും ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ കാണാൻ പോകുന്നത്.
31 ടോക്സ് അബൌട്ട് മഹാത്മാ ഗാന്ധിജി. ഗാന്ധിജി എങ്ങനെയാണ് ഈ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു, അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷൻസ് ഏതൊക്കെയാണ്, അദ്ദേഹം എത്രമാത്രം മറ്റ് റൈറ്റേഴ്സിൽ ഇന്നും നമ്മൾ കാണുന്ന ഒരു ഗാന്ധിയൻ തിയോളജി അല്ലെങ്കിൽ ഗാന്ധിയൻ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് തേർഡ് യൂണിറ്റിൽ നോക്കുന്നത്. ഫോർത്ത് യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതായ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ളതാണ്, ആളുടെ വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ആളുടെ ഐഡിയോളജീസ്, ആളുടെ റൂളിംഗ് പോളിസീസ് ഒക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ ബാധിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോർത്ത് യൂണിറ്റിൽ നോക്കുന്നത്. ഫിഫ്ത്തിലേക്ക് വരുമ്പോൾ നിരാജ് സി ചൗധരി എന്ന് പറയുന്ന ബംഗാളി റൈറ്ററുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ്, എങ്ങനെയാണ് എന്തൊക്കെ വർക്കുകളാണ് അദ്ദേഹം കൊടുത്തത്, നോൺ ഫിക്ഷണൽ പ്രോസ് ടു ബി പെർട്ടിക്കുലർ, എന്തൊക്കെ നോൺ ഫിക്ഷണൽ പ്രോസസ് ആണ് അവരുടെ, അദ്ദേഹത്തിന്റെ എന്തൊക്കെ ടെക്സ്റ്റുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു, എന്തുമാത്രം ഇൻഫ്ലുവൻസ് ആണ് അദ്ദേഹത്തിന് ഈ ഒരു കാലഘട്ടത്തിൽ ലിറ്ററേച്ചറിൽ കൊടുക്കാൻ പറ്റിയത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ലാസ്റ്റ് യൂണിറ്റിലേക്ക് വരുമ്പോൾ വിക്രം സേതൻ, അമിതാഭ് ഘോഷ്, ഇവരെ രണ്ടുപേരുടെയും നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള, അമിതാഭ് ഘോഷിന്റെ ഫിക്ഷണൽ പ്രോസുകളും ഉണ്ട്, പക്ഷെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മേജർ ആയിട്ടും നോൺ ഫിക്ഷണൽ പ്രോസിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ആണ് നമ്മൾ യൂണിറ്റ് വണ്ണിൽ കാണുന്നത്. ഇനി സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ മുൾക്ക് രാജ് ആനന്ദിന്റെ അൺടച്ചബിൾ എന്ന് പറയുന്ന നോവലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മുൾക്ക് രാജ് ആനന്ദിനെ കുറിച്ചുള്ള ഈ നോവൽ ഒരു ബ്ലോക്ക് ആയിട്ട് തരുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രമാത്രം ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററിയിൽ എത്രമാത്രം വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നോവലാണെന്നുള്ളത്. ബേസിക്കലി മുൾക്ക് രാജ് ആനന്ദ് ആണ് ആദ്യമായിട്ട് നോവൽ എഴുതുന്ന ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ എന്ന് പറയുന്നത്. സോ ആളുടെ വർക്കുകൾ, അത് ഈ അൺടച്ചബിൾ എന്ന് പറയുന്ന വർക്കിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ്, അതിന്റെ സ്റ്റൈൽ എന്തായിരുന്നു, അതിന്റെ ടെക്നിക്സ് എന്തൊക്കെ ടെക്നിക്സ് ആണ്, ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, അതിന്റെ പ്ലോട്ട് ലൈൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഡീറ്റെയിൽ അനാലിസിസ് ആണ് നമ്മൾ ബ്ലോക്ക് ടൂല് നോക്കുന്നത്. ബ്ലോക്ക് ടൂല് ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത് ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നോൺ ഫിക്ഷണൽ പ്രോസിൽ നിന്നും നോവൽ എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ പ്രോസിലേക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് ലാൻഡ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ മേജർ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലുകളിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡീൽ ചെയ്യുന്നത്. സെക്കൻഡ് യൂണിറ്റ് ഇസ് ഓൾ അബൌട്ട് മുൾക്ക് രാജ് ആനന്ദ്. മുൾക്ക് രാജ് ആനന്ദിന്റെ ലൈഫും അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള വർക്കുകളും ആണ് സെക്കൻഡ് യൂണിറ്റ്. തേർഡ് യൂണിറ്റ് ഡീൽസ് അബൌട്ട് ദി ടൈറ്റിൽ, തീം, പ്ലോട്ട് ആൻഡ് ക്യാരക്ടറൈസേഷൻ ഓഫ് അൺടച്ചബിൾ. അൺടച്ചബിൾ എന്ന് പറയുന്ന ഈ നോവലിന്റെ ടൈറ്റിൽ എങ്ങനെയാണ് വന്നത്, എന്തുകൊണ്ടാണ് ഇതിനെ അൺടച്ചബിൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഈ നോവലിന്റെ ടൈറ്റിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഈ നോവലിലുള്ള മേജർ ആയിട്ടുള്ള തീംസ് എങ്ങനെയാണ്, ഇതിന്റെ ഒരു പ്ലോട്ട് ലൈൻ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ലൈൻ എങ്ങനെയാണ് പോകുന്നത്, മേജർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്താണ്, അവരുടെ മേജർ ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് തേർഡ് യൂണിറ്റ്. ഫോർത്ത് യൂണിറ്റ് ദ പിക്ചർ ഓഫ് എ ഫ്രാഗ്മെന്റഡ് നേഷൻ, എങ്ങനെയാണ് അൺടച്ചബിൾ എന്ന് പറയുന്ന നോവലിലൂടെ അന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അന്നത്തെ ഇന്ത്യയുടെ ഒരു കണ്ടീഷൻ മുൾക്ക് രാജ് ആനന്ദ് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ദ ഗാന്ധിയൻ ഇൻഫ്ലുവൻസ്, ഞാൻ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഫസ്റ്റ് ബ്ലോക്കിൽ തേർഡ് യൂണിറ്റായ ഗാന്ധി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എത്രമാത്രം ഗാന്ധിജി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് റൈറ്റേഴ്സിൽ എന്നുള്ളതാണ് ആ യൂണിറ്റിൽ കാണുന്നത്. അതുപോലെ ഈ മുൾക്ക് രാജ് ആനന്ദിന്റെ ലൈഫിലും സ്പെഷ്യലി ഈ അൺടച്ചബിൾ എന്ന് പറയുന്ന നോവലിന്റെ അകത്തും എങ്ങനെയാണ് ഗാന്ധിയൻ ഇൻഫ്ലുവൻസ്, ഗാന്ധിജിയുടെ ഹരിജൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് മുൾക്ക് രാജ് ആനന്ദ് ആ ഒരു യൂണിറ്റിൽ സംസാരിക്കുന്നത്. ലാസ്റ്റ് യൂണിറ്റ് ഈസ് ഓൾ അബൌട്ട് ദി സ്റ്റൈൽ ഓഫ് ദി നോവൽ അൺടച്ചബിൾ. അൺടച്ചബിൾ എന്ന് പറയുന്ന മുൾക്ക് രാജ് ആനന്ദിന്റെ നോവലിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റൈല്, എന്തൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിൽ മേജർ ആയിട്ടുള്ള നോവൽസ് ഉണ്ടായിരുന്നത്. സോ സെക്കൻഡ് യൂണിറ്റ് ഈസ് ഓൾ അബൌട്ട് മുൾക്ക് രാജ് ആനന്ദ്, സ്പെഷ്യലി ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽസ് ആൻഡ് ഹിസ് നോവൽ ദി അൺടച്ചബിൾ. അതാണ് സെക്കൻഡ് ബ്ലോക്ക് ആയിട്ട് വരുന്നത്. അതുപോലെ തേർഡ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ തേർഡ് ബ്ലോക്ക് ഈസ് ഓൾ അബൌട്ട് രാജാ റാവോസ് കാന്തപുര. കാന്തപുര എന്ന് പറയുന്നതും അൺടച്ചബിൾ പോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽസിന്റെ ഒരു മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു നോവലാണ് കാന്തപുര രാജാ റാവോയുടെ. സോ തേർഡ് ബ്ലോക്ക് ഈസ് ഓൾ അബൌട്ട് രാജാ റാവോസ് കാന്തപുര. അതിൽ ഫസ്റ്റ് യൂണിറ്റ് രാജാ റാവോന്റെ ബേസിക് ആയിട്ടുള്ള ലൈഫ്, കരിയർ, വർക്ക്സ് ഏതൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. സെക്കൻഡ് വൺ കാന്തപുരയുടെ ബാക്ക്ഗ്രൗണ്ട്, എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു നോവൽ ഉത്ഭവിക്കാൻ കാരണം, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിനാരിയോ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് യൂണിറ്റ്. തേർഡ് യൂണിറ്റ് ഡീൽസ് അബൌട്ട് ദി തീംസ്, എന്തൊക്കെ തീംസ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലോട്ട് ലൈൻ എങ്ങനെയാണ് വരുന്നതെന്നാണ് തേർഡ് യൂണിറ്റ്. ഫോർത്ത് യൂണിറ്റ് ഈസ് ഓൾ അബൌട്ട് ദി സ്ട്രക്ചർ ആൻഡ് ടെക്നിക്. കാന്തപുര എന്ന് പറയുന്ന ആ ഒരു നോവലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് ആ നോവൽ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്
തേർഡ് യൂണിറ്റിൽ പറയുന്നത്, സോറി ഫോർത്ത് യൂണിറ്റിൽ പറയുന്നത് സ്ട്രക്ചറും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കുകളും, ലാസ്റ്റ് യൂണിറ്റിൽ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, കാന്തപുരയിൽ വരുന്ന മേജർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഏതാണ്, അവരെന്തൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു, അവരുടെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഓരോ ക്യാരക്ടറിന്റെയും ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ലാസ്റ്റ് യൂണിറ്റിൽ. സോ തേർഡ് ബ്ലോക്ക് ഈസ് ഓൾ അബൌട്ട് രാജാ റാവുസ് കാന്തപുരം. ഇനി ഫോർത്ത് യൂണിറ്റിലേക്ക് വരുമ്പോൾ അനിതാ ദേശായിയുടെ ക്ലിയർ ലൈറ്റ് ഓഫ് ദി ഡേ. കാന്തപുരം പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും അനിതാ ദേശായി എന്ന് പറയുന്ന റൈറ്റർ വളരെയധികം എന്താ പറയുക, ഒരു ഇന്ത്യൻ ഇംഗ്ലീഷിൽ വളരെയധികം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു അനിതാ ദേശായി. അനിതാ ദേശായിയുടെ ഒരു നോവലാണ് ക്ലിയർ ലൈറ്റ്സ് ഓഫ് ദി ഡേ എന്ന് പറയുന്ന നോവല്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ, എന്നാൽ ഒരുപാട് പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ്സ് ഉള്ള, ഇന്ത്യയുടെ അന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളിലൂടെ വളരെയധികം കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു നോവലാണ് അനിതാ ദേശായിയുടെ ക്ലിയർ ലൈറ്റ് ഓഫ് ദി ഡേ എന്ന് പറയുന്ന നോവൽ. സോ ഫസ്റ്റ് ബ്ലോക്ക് വണ്ണില് ഫസ്റ്റ് യൂണിറ്റ് ലൈഫ് വർക്ക്സ് ആൻഡ് ദ ലാംഗ്വേജ് ഇഷ്യൂ ഓഫ് അനിതാ ദേശായി. അനിതാ ദേശായിക്ക് അനിതാ ദേശായിയുടെ ലൈഫ് എങ്ങനെയായിരുന്നു, കരിയർ എങ്ങനെയായിരുന്നു, മേജർ ആയിട്ടുള്ള വർക്ക്സ് എന്തൊക്കെയാണ്, പിന്നെ എന്ത് തരത്തിലുള്ള ലാംഗ്വേജ് ഇഷ്യൂസ് ആണ്. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യൻസിന്റെ ഒരു മദർ ടങ് ലാംഗ്വേജ് അല്ല. മദർ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. ഇംഗ്ലീഷ് ഇപ്പോഴും നമ്മുടെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ അക്വിസിഷൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇംഗ്ലീഷുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് അനിതാ ദേശായിക്ക് കഴിഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ കാണുന്നത്. സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ക്ലിയർ ലൈറ്റ് ഓഫ് ദി ഡേ എന്ന് പറയുന്ന നോവലിന്റെ തീംസ്, ടെക്നിക്സ് ആൻഡ് ടൈം, ഏത് കാലഘട്ടത്തിലാണ് അത് എഴുതിയത്, എന്തൊക്കെയായിരുന്നു മേജർ തീംസ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ടെക്നിക്സ് ആണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് യൂണിറ്റില്. തേർഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ ഡൈമെൻഷൻ ആൻഡ് മേജർ ക്യാരക്ടേഴ്സ്, ആരൊക്കെയായിരുന്നു മേജർ ക്യാരക്ടേഴ്സ്, അത് എങ്ങനെയാണ് ഇന്ത്യയുടെ അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ആ ഒരു യൂണിറ്റിൽ പറയുന്നത്. പിന്നത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ മ്യൂസിക് ആൻഡ് മൈനർ ക്യാരക്ടേഴ്സ്, മൈനർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. നമ്മൾ മുന്നത്തെ യൂണിറ്റില് മേജർ ക്യാരക്ടേഴ്സിനെ കണ്ടു, ഈ യൂണിറ്റില് നമ്മൾ മൈനർ ക്യാരക്ടേഴ്സിനെ, മ്യൂസിക്കിന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ നോവലിലുള്ളത്, അല്ലെങ്കിൽ ഋതത്തിന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു നോവലിലുള്ളത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ലാസ്റ്റ് ഫോർത്ത് ബ്ലോക്കിന്റെ ലാസ്റ്റ് യൂണിറ്റിലേക്ക് വരുമ്പോൾ അനിതാ ദേശായിസ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ, എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് അനിതാ ദേശായിക്ക് ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷ് ഫിക്ഷൻ എന്ന് പറയുന്ന, ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ജേണറിൽ അനിതാ ദേശായി എന്തുമാത്രം എഫക്റ്റുകളാണ് ഉണ്ടാക്കിയത് എന്നുള്ളതായിരുന്നു ലാസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫോർത്ത് യൂണിറ്റ് ഈസ് ഓൾ അബൌട്ട് അനിതാ ദേശായിസ് ക്ലിയർ ലൈറ്റ് ഓഫ് ദി ഡേ. ഇനി ഫിഫ്ത് യൂണിറ്റിലേക്ക് വരുമ്പോൾ സൽമാൻ റഷ്ദിയുടെ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ. മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു പോസ്റ്റ് കൊളോണിയൽ അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ എന്ന് പറയുന്ന ഒരു മൾട്ടി ജേണേർഡ് ആയിട്ടുള്ള ഒരു നോവലാണ് സൽമാൻ റഷ്ദിയുടെ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ. അപ്പോ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തില് ആ ഒരു 15th of August മിഡ് നൈറ്റിൽ ജനിക്കുന്ന കുട്ടികളുടെ കഥ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ഈ കൊളോണിയൽ പീരീഡിലും പോസ്റ്റ് കൊളോണിയൽ പീരീഡിലും ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സൽമാൻ റഷ്ദിയുടെ മിഡ് നൈറ്റ്സ് ചിൽഡ്രനിൽ പറയുന്നത്. സോ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ സ്റ്റോറി സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഫിഫ്ത് ബ്ലോക്കിന്റെ ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത്. സെക്കൻഡ് യൂണിറ്റിൽ ദി ഡോക്സിഫൈഡ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷിനെ എങ്ങനെയാണ് മറ്റു ഭാഷകളുമായിട്ട്, അതായത് ഒരു ട്രാൻസ്ലേഷന് പോസിബിൾ അല്ലാത്ത തരത്തില് എങ്ങനെയാണ് ഇംഗ്ലീഷിനെ ഉപയോഗിക്കുന്നത്, നമ്മുടെ തനതായ സ്ലാങ്ങുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പല പല ബംഗാളി വാക്കുകൾ ഉപയോഗിക്കുന്നു, അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിനെ നമ്മൾ നമ്മുടേതാക്കി മാറ്റുന്നത്, ദി ടോക്സിഫൈഡ് ഇംഗ്ലീഷ്, അതാണ് ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടേതായ രീതിയിലോട്ട് ഇംഗ്ലീഷിനെ എങ്ങനെ നമ്മൾ മെരുക്കി കൊണ്ടുവരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അത് എങ്ങനെയാണ് ഈ സൽമാൻ റഷ്ദിയുടെ ഈ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്ന നോവലിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് യൂണിറ്റ്. തേർഡ് യൂണിറ്റ് മിഡ് നൈറ്റ്സ് ചിൽഡ്രന്റെ തീംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് പോസ്റ്റ് കൊളോണിയലിസം വരുന്നുണ്ട്, ഫാന്റസി വരുന്നുണ്ട്, മാജിക്കൽ റിയലിസം വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് എലിമെന്റ്സ് ഉള്ള ഒരു നോവലാണ് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ. അതുപോലെ തന്നെ എന്തൊക്കെ ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന കോൺവെർസേഷണൽ ടെക്നിക്കുകളായിക്കോട്ടെ, ഡയലോഗുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഓരോരോ ഇൻസിഡൻസ് ആയിക്കോട്ടെ, അങ്ങനെ എന്തൊക്കെ ടെക്നിക്സ് ആണ് ഈ ഒരു നോവലിനകത്ത് സൽമാൻ റഷ്ദി ഉദ്ദേശിക്കുന്നത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഫോർത്ത് യൂണിറ്റ്. ഫിഫ്ത് യൂണിറ്റ് ടോക്സ് അബൌട്ട് ക്യാരക്ടറൈസേഷൻ, എങ്ങനെയാണ് സലിം സിനായി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു കഥ പറയുന്നത്. സോ ഈ സലിം സിനായിയുടെ ഒപ്പം തന്നെ ജനിച്ച ആ ഒരു 15th of August ജനിച്ച ഒരുപാട് കുട്ടികളുടെ കഥയാണ് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. സോ ആ ഒരു കഥ
കഥയിൽ മറ്റു കുട്ടികളുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ചിന്താഗതികളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ആ ഒരു യൂണിറ്റിൽ. ലാസ്റ്റ് യൂണിറ്റ് മിഡ് നൈറ്റ് ചിൽഡ്രൻ ആസ് എ ലിറ്റററി ഈവന്റ്. ഇതുപോലെ പല ജേണേഴ്സിനെയും കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നോവൽ എന്ന രീതിയിൽ ആദ്യമായിട്ട് പബ്ലിഷ് ആവുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നിൽക്കുന്നത് സൽമാൻ റഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ ആണ്. സോ ഫിഫ്ത് ബ്ലോക്ക് ഇസ് ഓൾ അബൌട്ട് സൽമാൻ റഷ്ദീസ് മിഡ് നൈറ്റ് ചിൽഡ്രൻ. ഇനി സിക്സ്ത് ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഇസ് ഓൾ അബൌട്ട് ഷോർട്ട് സ്റ്റോറി. നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ കണ്ടത് നോൺ പ്രോസ് ഫിക്ഷൻസ് ആണ്. സെക്കൻഡ് ബ്ലോക്കും തേർഡ് ബ്ലോക്കും ഫോർത്ത് ബ്ലോക്കും ഫിഫ്ത് ബ്ലോക്കും നമ്മൾ കണ്ടത് ഓരോരോ ഫിക്ഷൻസ് ആണ്, ഓരോരോ ടൈപ്പ് ഓഫ് നോവൽസ് ആണ്. ഇനി സിക്സ്ത് ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഇറ്റ് ടോക്സ് അബൌട്ട് ദി ഷോർട്ട് സ്റ്റോറി, ഇന്ത്യൻ ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി. സോ അതിൻ്റെ അകത്ത് ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ് ഷോർട്ട് സ്റ്റോറി, അല്ലെങ്കിൽ അതിന്റെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അതിനുശേഷം വരുന്ന ഓരോ യൂണിറ്റിൽ മേജർ ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സിനെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് ആർ കെ നാരായണ. ആർ കെ നാരായണെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള റൈറ്ററാണ് ആർ കെ നാരായണൻ. അദ്ദേഹത്തിന്റെ മാൽഗുഡി ഡേയ്സ്, പിന്നെ സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള നോവൽസ് ആണ്, സോറി ഷോർട്ട് സ്റ്റോറീസ് ആണ്. സോ ഫസ്റ്റ് ബ്ലോക്ക് ഷോർട്ട് സ്റ്റോറി എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത്. സെക്കൻഡ് യൂണിറ്റ് ടോക്സ് അബൌട്ട് ആർ കെ നാരായണൻ. തേർഡ് യൂണിറ്റ് അതുപോലെ തന്നെ അരുൺ ജോഷി ആൻഡ് മനോജ് ദാസ്. ഈ രണ്ട് ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസും അവരുടെ എന്താ മേജർ ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസുമാണ് തേർഡ് യൂണിറ്റിൽ പറയുന്നത്. ഫോർത്ത് യൂണിറ്റിലേക്ക് വരുമ്പോൾ സുഭദ്ര സെൻ ഗുപ്ത ആൻഡ് രാജീവ് നരസിംഹൻ, ഇവരുടെ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു, അവരെങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ജേണറിനെ സമീപിച്ചത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഫോർത്ത് യൂണിറ്റിൽ കാണുന്നത്. ഫിഫ്ത് യൂണിറ്റ് ശശി ദേശ്പാണ്ഡി ആൻഡ് ഗീത ഹരിഹരൻ, ഇവരുടെ രണ്ടുപേരുടെയും മേജർ ആയിട്ടുള്ള മൂന്ന് ഷോർട്ട് സ്റ്റോറീസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു യൂണിറ്റ് നമ്മൾ കവർ ചെയ്ത് വരുന്നത്. അതുപോലെ ലാസ്റ്റ് യൂണിറ്റിലേക്ക് വരുമ്പോൾ റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ടും നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. സോ അദ്ദേഹത്തിന്റെ വർക്കുകളും എത്രമാത്രം ഗാന്ധിയൻ ഇൻഫ്ലുവൻസും റസ്കിൻ ബോണ്ടിന്റെ വർക്കുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ ലാസ്റ്റ് യൂണിറ്റിൽ കാണും. സോ സിക്സ്ത് ബ്ലോക്ക് ഇസ് ഓൾ അബൌട്ട് ദി ഷോർട്ട് സ്റ്റോറീസ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇനി സെവന്റ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ടോക്സ് അബൌട്ട് പോയട്രി. സോ ഫസ്റ്റ് യൂണിറ്റിനകത്ത് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. പിന്നെ വരുന്ന ഓരോ യൂണിറ്റ്സിലും നമ്മൾ ഓരോരോ പോയറ്റ്സിനെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ഹെൻറി ഡെറോസിയോ ആൻഡ് തുറുതത്തിന്റെ കശൂരൻ ട്രീ മുതൽ ഫേമസ് ആയിട്ടുള്ള വർക്കുകളെല്ലാം നമ്മൾ പരിചയപ്പെടും. പിന്നെ ശ്രീ അരബിന്ദോ ആൻഡ് സരോജിനി നായിഡു. ശ്രീ അരബിന്ദോനെ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ കാണുന്നുണ്ട്, പക്ഷെ ഫസ്റ്റ് ബ്ലോക്കിൽ അദ്ദേഹത്തിന്റെ നോൺ പ്രോസ് ഫിക്ഷൻസ് മാത്രമാണ് കാണുന്നത്. വേറെസ് സെവന്ത് ബ്ലോക്കിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പോയട്രിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ സരോജിനി നായിഡു. സരോജിനി നായിഡു നമുക്കറിയാം എത്രമാത്രം നമുക്ക് വളരെ ഫെമിലിയർ ആണ് എന്നുള്ളത്. അടുത്ത യൂണിറ്റിൽ പറയുന്നത് നിസമസ്യക്കിയേൽ ആൻഡ് കമലദാസ്, അവരുടെ രണ്ടുപേരുടെയും വർക്കുകൾ എത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കും. അത് കഴിഞ്ഞ് എ കെ രാമാനുജൻ, അരുൺ പലാട്കർ ആൻഡ് ജയന്ത മഹാപാത്ര, ഇവർ മൂന്ന് പേരുടെയും പോയട്രി കളക്ഷൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ കാണും. ലാസ്റ്റ് യൂണിറ്റിൽ ആർ പാർത്ഥസാരഥി ആൻഡ് കെ കിയൻ ദാരുമാല, ഇവർ രണ്ടുപേരുടെയും വർക്കുകളും ലൈഫും ആണ് നമ്മൾ ലാസ്റ്റ് യൂണിറ്റിൽ കാണുന്നത്. സോ സെവന്ത് യൂണിറ്റ് ഈസ് ഓൾ അബൌട്ട് പോയട്രി, എന്തൊക്കെ കാര്യങ്ങളാണ് പോയട്രിയിൽ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പൊ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഡെവലപ്പായി വന്നത് എന്നുള്ളൊരു ജേണി ആണ് നമ്മൾ സെവന്ത് ബ്ലോക്കിൽ കാണുന്നത്. ഇനി അപ്പൊ നമ്മൾ എത്ര ബ്ലോക്കുകൾ കണ്ടു? ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ നോൺ ഫിക്ഷൻ കണ്ടു, സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്തിലും നമ്മൾ ഫിക്ഷൻസ് കണ്ടു, സിക്സ്ത്തില് നമ്മള് ഷോർട്ട് സ്റ്റോറി കണ്ടു, സെവനില് നമ്മള് പോയട്രി കണ്ടു. ഇനി എയ്ത്തില് ഏതാണ് മേജർ ആയിട്ടുള്ള ജേണർ എന്ന് പറയുന്നത്? പിന്നെ ഡ്രാമയാണ്, മഹേഷ് ദത്താനയുടെ ധാര എന്ന് പറയുന്ന ഒരു ഡ്രാമയെ കുറിച്ചാണ്. വളരെ രണ്ട് ആക്ടുകൾ മാത്രമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് മഹേഷ് ദത്താനയുടെ ധാര എന്ന് പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ, അതായത് എങ്ങനെയാണ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഡിഫറൻസസ് എങ്ങനെയാണ്, ഒരു പെൺകുട്ടി എങ്ങനെയാണ് എന്താ പറയാ ഇൽ പ്രിവിലേജ്ഡ് ആയി പോകുന്നത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായി ജനിച്ചത് കൊണ്ട് എങ്ങനെയാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നത്, ആ ഒരു ഇന്ത്യൻ സിനാരിയോയിൽ നിന്നുകൊണ്ടിട്ടാണ് താര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്നതാണ് താര എന്ന് പറയുന്ന മഹേഷ് ദത്താനയുടെ ഡ്രാമ. സോ മഹേഷ് ദത്താനയുടെ താര എന്ന് പറയുന്ന ആ ഒരു ഡ്രാമയുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ ബ്ലോക്ക് എയ്റ്റിൽ കാണുന്നത്. അതുപോലെ ബ്ലോക്ക് എയ്റ്റിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആൻ ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമ, എങ്ങനെയാണ് ഇപ്പൊ കാണുന്ന ഒരു ഡ്രാമ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലോട്ട് കൺസെപ്റ്റിലോട്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് ഡെവലപ്പായി വന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റ്. സെക്കൻഡ് യൂണിറ്റ് എ പ്രിവ്യൂ ഓഫ് ദത്താനീസ് ഡ്രാമാറ്റിക് വേൾഡ്, എങ്ങനെയാണ് ദത്താനി തന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള നമുക്ക് അത്രയും ഫീൽ ചെയ്യുന്ന അത്രയും സെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്
സെക്കൻഡ് ബ്ലോക്ക് സെക്കൻഡ് യൂണിറ്റ്, തേർഡ് യൂണിറ്റ് റീഡിംഗ് താര, താരയെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ താരേനെ വായിക്കുന്നത്, അതിലെ ഓരോ മേജർ ആയിട്ടുള്ള പ്ലോട്ട് ലൈൻ ആയിക്കോട്ടെ, തീം ആയിക്കോട്ടെ, ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ എങ്ങനെയാണ് നമ്മൾ താരേനെ അനലൈസ് ചെയ്യുന്നതുള്ളതാണ് തേർഡ് ബ്ലോക്ക്. ഫോർത്ത് വൺ അപ്രീഷിയേറ്റിംഗ് താര, താരയിലുള്ള മേജർ ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള എന്താ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സിനാരിയോനെ എങ്ങനെയാണ് അങ്ങനെ തന്നെ മഹേഷ് ദത്താനിക്ക് ഈ ഒരു ഡ്രാമയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയത്, അതുപോലെയുള്ള താരയിലെ പോസിറ്റീവ് പോയിന്റ്സ് ആണ് നമ്മൾ ഫോർത്ത് ബ്ലോക്കിൽ കാണുന്നത്. സോ അത്രയുമാണ് മേജർ ആയിട്ടുള്ള നമ്മൾ കവർ ചെയ്ത് പോകുന്ന എട്ട് ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പേപ്പർ അവസാനിക്കുമ്പോൾ നമ്മൾ ഏകദേശം ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കുറിച്ച് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. സോ നിങ്ങൾ ഇപ്പോൾ ഒരു സിലബസ് ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ് ഇത് എന്നുള്ളത്. കാരണം ഓരോ ബ്ലോക്കും ഓരോ നോവലുകളാണ്. ഈ നോവലുകൾ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എക്സാം എഴുതി ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഞാനിത് എല്ലാ നോവൽസും നിങ്ങളോട് വായിക്കാൻ പറയുന്നില്ല, കാരണം സ്വാഭാവികമായിട്ട് നമുക്ക് സമയം കിട്ടില്ല. അറ്റ്ലീസ്റ്റ് അതിന്റെ സമ്മറീസ് എങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ അനലൈസ് ചെയ്ത് പോവുക. നമ്മൾ ഓരോ ബ്ലോക്കുകൾ എടുക്കുമ്പോഴും ഓരോ വർക്കുകളിലും, ഇപ്പൊ നമ്മൾ ബ്ലോക്ക് വൺ ആണെങ്കിലും ബ്ലോക്ക് സെവൻ സിക്സ് സെവൻ എയ്റ്റിലും നമ്മൾ ഡിഫറെന്റ് പ്രോസസ്, അല്ലെങ്കിൽ നോൺ ഫിക്ഷൻ പ്രോസസ്, അതുപോലെ പോയട്രി, ഷോർട്ട് സ്റ്റോറി, ഡ്രാമ, അങ്ങനത്തെ കാര്യങ്ങളിൽ ഓരോരോ റൈറ്റേഴ്സിനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ നമ്മൾ ഓരോ ബ്ലോക്കുകളിൽ കാണുന്നുണ്ട്. എല്ലാ ബ്ലോക്കുകളിലും എല്ലാ റൈറ്റേഴ്സിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് തന്നെ നമ്മൾ ഇനിയുള്ള സെഷൻസിലും നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ എല്ലാ നോവൽസിന്റെയും ഒരു സമ്മറി പോലെ, അല്ലെങ്കിൽ ഒരു വീഡിയോ പോലെ, അനിമേഷൻ വീഡിയോ പോലെ അങ്ങനെ എന്തെങ്കിലും നമ്മളൊന്ന് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ നമ്മൾ ഈ ഒരു ജേർണി നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളാവുന്ന രീതിയിൽ, ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്, എൻ്റെ ഒരു സിലബസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പേപ്പർ MEG 07 ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ നമ്മൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ നോൺ ഫിക്ഷൻ പ്രോസിന്റെ ഒരു സർവേ പോലെ, അല്ലെങ്കിൽ എന്താണ് നോൺ ഫിക്ഷണൽ പ്രോസ് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ, അതുവരെയും ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.